ഇഷ്ടനായ കാമരു തന്നോട് സേത്ത് ചൊല്ലി
പത്തനാടും കേട്ടപ്പോഴും കുണ്ടിടായുണ്ടായി. പത്തനാടുമാറ്റുള്ള പൊണ്ണിൻ മുത്തലാകും നേട്ടം, പത്തു കൈയും തുമ്പി കൈയും ചിത്തമോത്ത രൂപം. ചന്ദ്രചൂട ഗണപതി എന്ന പേരും നൽകി പണ്ടു പരമേശ്വർ പാർവതി താനുമ കൈലസ മാമല തന്നുകളിൽ ഒന്നിച്ചു കാനഡ കാണുമായി ഓരോരോ ലുന്തകൾ കണ്ടു വസിക്കും കാലത്ത്. അന്നൊരു വിദ്യാധരനു മലയത്തെ കദളിപ്പഴം പുല കാഴ്ച വെച്ചു. കദളിപ്പഴം കണ്ടിട്ടും നിങ്ങളെല്ലാരും തമ്മിൽ പറഞ്ഞു പിണങ്ങും നേരം. കൈലാസം ഒന്നു വളം വെച്ച് വന്നിട്ട് മുമ്പിലായെത്തുന്നവർക്ക് പടം എന്നത് കേട്ടുടൻ വേളായുധന്മായി നടക്കൊള്ളു വേഗമോടെ. മുഷിക വാഹന വെക്കം പടിയാതെ അച്ഛനെ ചെന്ന് വലത്തു വെച്ചു. കദളിപ്പഴം ചെന്നെടുക്കുന്ന നേരത്ത് കൂടെ പിടിച്ചത് വേളായുധൻ. ും വിഷ്ണുദേവൻ പ്രസാദിക്കും കൃഷ്ണ എല്ലാം അകന്നു പോയി. വിഷ്ണു പരിസാരി ചെല്ലും സ്മരിച്ചുകൊണ്ട് രമാദേവൻ പ്രസാദിക്കും ആയോരാരോഗ്യത്തിനായി കരുത്തനാ ശിരസിനിൽ നനഞ്ഞുകൊണ്ട് പാർവതിയും ദേവയും പ്രസാദത്തിൽ വണങ്ങുന്ന മുക്കുട്ടിക്കു പാലിക്കുവാൻ പോരുമെന്ന്.